ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 March 10 ആരംഭിക്കുകയാണ്. പ്രമ അവിടെ പ്രമോ എവിടെങ്കിലും ഒക്കെ ആയിക്കോട്ടെ അല്ലേ. പ്രമ വന്നാലും ഇല്ലെങ്കിലും നമ്മൾ കാണാനുള്ളവർ കാണും, കേൾക്കാനുള്ളവർ കേൾക്കും, അറിയാനുള്ളവർ അറിയും. പ്രമ വന്നാലും ഉടൻ തന്നെ വരും. പ്രമോയുടെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതവര് ഇനി പുറത്ത് വിട്ടാൽ മതി. ഇത് അത്യാവശ്യം നല്ല പ്രോസസ്സിങ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു പ്രമോ വിട്ട് അതൊന്ന് റെഡിയായി വരണം. ഇപ്പൊ തന്നെ കുറെ ആളുകൾ ബിഗ് ബോസിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല, രണ്ട് സാധനങ്ങൾ വിട്ടിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ മുമ്പ് ഇട്ട സാധനം റീച്ച് ആയിട്ട് വേണ്ടേ അടുത്തത് വിടാൻ എന്നുള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ പ്രോമോ ഇതുവരെ അങ്ങോട്ട് പുറത്തു വിടാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ നിലവില് 10 കാറ്റഗറിയിൽ പെട്ട ആളുകളെയാണ് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ 10 കാറ്റഗറിയെ കുറിച്ച് എന്നാൽ എന്നെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലൈവില് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ മത്സരാർത്ഥികളുടെ പേര് ഒരിക്കൽ കൂടി പറയാം. അതിന് മുമ്പ് നമ്മൾ ഈ സെലക്ട് ആയ 10 കാറ്റഗറി, 10 കാറ്റഗറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഘട്ടം നമുക്ക് ഒരു പദപ്രശ്നമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മനോരമ പേപ്പറിൽ. പദപ്രശ്നത്തിൽ അഖിൽ മാരാറെ കുറിച്ച്, ശോഭാ വിശ്വനാഥിനെ കുറിച്ച്, ജുനൈസിനെ കുറിച്ച് അങ്ങനെ കുറെ പേരുടെ ക്യൂ തന്നിട്ട് പൂരിപ്പിക്കാനുണ്ടായിരുന്നെ. അതിന് മുമ്പ് അമല ഷാജിയെ കുറിച്ച് പറയണം. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇത് തുടങ്ങി അങ്ങോട്ട് വരുമ്പോൾ അമല ഷാജിയെ കുറിച്ച് വായിൽ വന്നു പോവുകയാണ്. എന്താ ചെയ്യുക? അപ്പോ അമല ഷാജിയെ കുറിച്ച് ക്ലൂ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ താരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ലാലിന്റെ വന്ന് തള്ളിയിട്ട് അമല ഷാജി ഇല്ലായിരുന്നു. അപ്പോ എന്തായാലും നമുക്ക് ആദ്യം ആ 10 കാറ്റഗറി നോക്കാം അല്ലേ. ആദ്യത്തത് സീരിയലാണ്, രണ്ടാമത്തത് സിനിമയാണ്, മൂന്നാമത്തത് ഫാൻസ് ആണ്, നാലാമത്തത് ബോഡി ബിൽഡിംഗ് ആണ്, അഞ്ചാമത് മോഡലാണ്, ആറാമത് ആങ്കർ ആണ്, ഏഴാമത് കോമഡിയാണ്, എട്ടാമത് സോഷ്യൽ മീഡിയ ആണ്, ഒമ്പതാമത് കോമഡോ, 10th ചാരിറ്റി. ഈ 10 കാറ്റഗറിയിൽ പ്രശസ്തരായ ആളുകളെ, പ്രശസ്തരായവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും 18 മത്സരാർത്ഥികൾ ഉണ്ടാവുക എന്നാണ് നമുക്കറിയുന്നത്. 18 മത്സരാർത്ഥികൾ പ്ലസ് വൈറ്റ് കാർഡ് ഇങ്ങനെയാണെങ്കിലും വരുന്നത് ഈ സീസണിൽ. അപ്പോൾ ഈ ഒരു 10 കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ആയിരിക്കും. ഇതല്ലാതെ പൊതുവായിട്ട് കോമണത് പോലും അല്ലാതെ പൊതുവായിട്ട് പൊതുമേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾ കൂടി ഉണ്ടാകുമെന്ന് പറയുന്നു. അത് കൺഫേം അല്ല, 11th ഒരു കാറ്റഗറി കൺഫേം അല്ല. ഈ 10 കാറ്റഗറി നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയ വിവരമാണ്. അപ്പോൾ ഇതിന്റെ ഷൂട്ടും കാറ്റഗറി ഷൂട്ടും നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ ഇന്നലെ ഞാൻ ലൈവിൽ പറഞ്ഞ മത്സരാർത്ഥികളുടെ പേര് കുറച്ചുകൂടി വേണം ആളുകൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പുറത്തു. ഒന്ന് അമല ഷാജി, നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, വീന ആന്റണി ടെലിവിഷൻ സിനിമ ആക്ടർ, അമയ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, കലാഭവൻ നവാസ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന്, സായി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ നിന്ന്, ധന്യ ഹമേദ് ആങ്കർ കമ്മ്യൂണിറ്റി ആങ്കർ ഇതിൽ നിന്ന് വിഭാഗത്തിൽ നിന്നാണ് നിലവിൽ ഡയാന ഹമീദിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ട്രസ് ആണ്, പക്ഷെ അവരെ ഒരു അവതാരിക എന്ന കാറ്റഗറിയിലാണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇതിന്റെ ലിസ്റ്റ്. അടുത്തതായിട്ട് അഖിൽ ആനന്ദ് സീരിയൽ ആക്ടറാണ്, ശ്രീലക്ഷ്മി അറക്കൽ ആക്ടിവിസ്റ്റ് ആണ്. ഈ ആക്ടിവിസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ പൊതുകാര്യത്തിൽ ആക്ടിവിസ്റ്റിന്റെ കയറി വരാനാണ് സാധ്യത. അപ്പൊ ശ്രീലക്ഷ്മി അറക്കൽ കൺഫേം ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ നിലവിലെ 10 ലിസ്റ്റിൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ തന്ന ലിസ്റ്റിൽ നമുക്ക് വിവരങ്ങൾ തരുന്ന ആൾ അത് ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ പൊതു അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നായിരിക്കും ശ്രീലക്ഷ്മി അറക്കലിനെ അവർ ഉൾപ്പെടുത്തുക, അതിൽ ആക്ടിവിസ്റ്റ് എന്നവർ മെൻഷൻ ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ രാജീവ് പരമേശ്വരൻ സീരിയൽ ആക്ടറാണ്, ജിത്തു വേണുഗോപാൽ സീരിയൽ ആക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈദരാലിയുടെ അശ്വൻ ഗോക്കിൻ്റെയും രഞ്ജിത്ത് മുൻഷിയുടെയും പേരുകൾ കൂടി ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെൻഡിങ്ങിൽ നിൽപ്പുണ്ട്, പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം എന്ന രീതിയിലാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ട്രാൻസ് മെൻ, ട്രാൻസ് വുമൻ, ഗേ, അതുപോലെ തന്നെ ലെസ്ബിയൻ ഈ കാറ്റഗറിയിൽ നിന്നും ആളുകൾ പങ്കെടുക്കാനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. അപ്പം നമ്മൾക്ക് സീരിയല്, സിനിമ, ട്രാൻസ്, ബോഡി ബിൽഡിങ്, മോഡൽ, ആങ്കർ, കോമഡി, സോഷ്യൽ മീഡിയ, കോമണർ, ചാരിറ്റി, ഈ 10 വിഭാഗത്തിൽ നിന്ന് ആളുകൾ ഉണ്ടാകുമെന്നാണ് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 18 മത്സരാർത്ഥികൾ ഉണ്ടാവും. 18 മത്സരാർത്ഥികൾ, 10 കാറ്റഗറി കൺഫേം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പബ്ലിക് വരും, അതുപോലെ തന്നെ ഈ ആക്ടിവിസ്റ്റ് എന്നുള്ള കാറ്റഗറിയൊക്കെ ഇതിനകത്ത് ആഡാകും. അപ്പോൾ 12 കാറ്റഗറിയായി, 12 കാറ്റഗറി, 18 മത്സരാർത്ഥികൾ പ്ലസ് വൈറ്റ് കാർഡ്. വൈറ്റ് കാർഡ് 5 പേരെയാണ് പരിഗണിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. 5 പേരിൽ എത്രത്തോളം ഉണ്ടാകും, എത്രത്തോളം ആളുകൾ വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇനി ഇതിനകത്ത് ബിഗ് ബോസ് 18 പേരാണെങ്കിൽ ഒരു 10-30 പേരെ അവസാന ഇതിലേക്ക് ലിസ്റ്റ് തയ്യാറാക്കി വെക്കും. അതിൽ നിന്നായിരിക്കും ആളുകളെ കയറ്റിവിടുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ 18 + 5 അപ്പോൾ ടോട്ടൽ 23 പേർക്ക് മാത്രമായിരിക്കും, ചിലപ്പോൾ 20 പേർക്ക് അല്ലെങ്കിലും 22 പേർക്കായിരിക്കും കയറാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ അടുത്ത സീസണിലേക്ക് വിളിക്കാമെന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞ് മാറ്റാനായിരിക്കും സാധ്യത. എന്തായാലും കൺഫേം ആയിട്ടുള്ള March 10 ഈ 10 വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൺഫേം ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പേരുകാരിൽ പലരും
ബിഗ് ബോസിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തും.